ഹലോ എവരിവൺ, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു സോഫ്റ്റ്വെയർ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മുടെ ഫോട്ടോസിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. ഒരു അടിപൊളി സോഫ്റ്റ്വെയർ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടൊരു സോഫ്റ്റ്വെയർ തന്നെയാണ്. ഹൈ ക്വാളിറ്റി തന്നെ നമുക്ക് ഫോട്ടോസ് എക്സ്പോർട്ട് ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തന്നെ നമ്മുടെ ഫോട്ടോസിലെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് റിമൂവ് ചെയ്യാൻ കളയാൻ പറ്റുന്നതാണ്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മുടെ ഫോട്ടോയ്ക്കകത്ത് സ്പെസിഫൈഡ് സ്പേസ് നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്നതാണ്. സാധാരണ നമ്മൾ സൂം ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ലോസ് വരുന്നതാണ്. പക്ഷേ ഈ സോഫ്റ്റ്വെയർ ഉപയോഗം നമുക്ക് ആ ഒരു പ്രോബ്ലമേ വരുന്നില്ല. ഒരു അടിപൊളി സോഫ്റ്റ്വെയർ ആണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ജാനാതെ ട്വിസ്റ്റ് എന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് പിക്സ്കട്ട്, വണ്ടർഷെയറിൻ്റെയാണ്. അപ്പോൾ ഇതാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ്. നമുക്കിവിടെ കാണാൻ പറ്റും റിമൂവ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ഫോർ ഫ്രീ. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട്. ഇവിടെ നമുക്ക് അപ്ലോഡ് ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യാൻ നേരം നമുക്ക് അവിടേക്ക് ഇമേജ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാനിപ്പം ഈ ഒരു ഫോട്ടോയാണ് സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാനൊരു അധികം ഡിഫിക്കൽട്ടി ഇല്ലാത്തൊരു ഫോട്ടോയാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ആ ഫോട്ടോ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്ലോഡ് ആവാൻ ടൈം എടുക്കും. നിങ്ങൾ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചാണ് ഫോട്ടോസ് അപ്ലോഡ് ആവുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും ഒറിജിനല് അതുപോലെ തന്നെ ബി ജി റിമൂവ്ഡ്, അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ്ഡ് ഫോട്ടോയും കാണാൻ പറ്റുന്നതാണ്. കറക്റ്റ് ആ കട്ടിംഗ് എല്ലാം നല്ല രീതിയിൽ തന്നെ റിമൂവ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ താഴെ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. വെബ്സൈറ്റിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കൊരു നോട്ടീസ് കാണാൻ പറ്റും. ഡോണ്ട് ഫോർഗോട്ട് ടു ഡൗൺലോഡ് യുവർ ഫയൽസ്, ദേർ വിൽ ബി ഡിസപ്പിയേർഡ് ഓട്ടോമാറ്റിക്ലി ആഫ്റ്റർ വൺ ഹവർ. ഒരു ഹവറിലേക്ക് മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് അവരെ സെർവറിൽ കീപ്പ് ചെയ്യത്തുള്ളൂ. അത് കഴിയുമ്പോൾ ഡിലീറ്റ് ആക്കും. അതുകൊണ്ട് നമുക്ക് പ്രൈവസിയുടെ കാര്യം മനസ്സിലാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഡൗൺലോഡ് എച്ച് ഡി, അതായത് ഡൗൺലോഡ് എച്ച് ഡി ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ മെമ്പർഷിപ്പ് എടുക്കേണ്ട ആവശ്യമുണ്ട്. പെയ്ഡ് മെമ്പർഷിപ്പാണ്. ഡൗൺലോഡ് ഫ്രീ എന്നൊരു ഓപ്ഷനും കാണുന്നതാണ്. അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് ഫോട്ടോസ് തരുന്നുണ്ട്. അടുത്ത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫോട്ടോ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കറക്റ്റായ രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ വീണ്ടും അപ്ലോഡ് ഇമേജ് കൊടുക്കുന്നു. ഒരു ഫോട്ടോ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുകയാണ്. ഈ ഫോട്ടോയാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്കപ്പോൾ റിമൂവ് ആക്കാൻ നോക്കാം. ഓക്കെ, അത് നല്ല രീതിയിൽ തന്നെ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട്. ഇതുപോലെ നമുക്ക് ഡിഫിക്കൽട്ടി ഫോട്ടോസ് ആയാലും അതിപ്പോൾ ഏത് ഫോട്ടോസ് ആയാലും നല്ല രീതിയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള കൂടുതൽ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ബാക്കി എന്തെല്ലാം ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നത് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് നമ്മൾ നോക്കിയത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, അതാണ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയത്. അതുപോലെ തന്നെ അടുത്ത ഒരു ഫീച്ചറാണ് ബൾക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട്. അതായത് ഏകദേശം 30 ഫോട്ടോസിനെതിരെ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സോഫ്റ്റ്വെയർ തന്നെയാണ്. അടുത്തയാണ് റിമൂവ് വാട്ടർമാർക്ക്. അതായത് നമുക്ക് നമ്മുടെ ഫോട്ടോസിനകത്തുള്ള വാട്ടർമാർക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യണമെങ്കിലും നമുക്ക് അവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. എൻലാർജ്ഡ് ഇമേജ്, അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമേജിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് എൻലാർജ് ചെയ്യണമെങ്കിൽ ക്വാളിറ്റി ലോസ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ നിന്നും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് അയയ്ക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.